അപ്പോൾ നമ്മുടെ സിംബോളിക് മൈക്രോ പ്രോഗ്രാം നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ആക്ച്വലി അവിടെ വീഡിയോ കട്ടായി പോയി, അപ്പോൾ ഞാൻ വീണ്ടും റീടേക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം, അങ്ങനെ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുക. കാരണം അവിടെ റേഞ്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടേ ഇന്നലെ തന്നെ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. നോക്കട്ടെ, ശരിയോ റെഡിയോ. അപ്പോൾ സിംബോളിക് മൈക്രോ പ്രോഗ്രാമിൽ എവിടെ എത്തിപ്പോൾ നമ്മൾ ആദ്യം കുറേ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. സിമ്പിൾസ് എന്തിനാണ് നമ്മൾ ഈ സിംബോളിക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നമുക്കൊരിക്കലും ബൈനറി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് മനസ്സിലാവുന്നത് അണ്ടർസ്റ്റുഡ് ആവണമല്ലോ നമ്മൾ എന്താ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിംബോളിക് മൈക്രോ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ വെച്ചിട്ട് നമ്മളൊരു കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോൾ ഇവിടെ എത്തി ഫെച്ച് റൂട്ടീൻ കഴിഞ്ഞില്ലേ, ഫെച്ച് ചെയ്തില്ല നമ്മൾ. അപ്പോൾ ഫെച്ച് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, 2 to 5 വരെ നമ്മൾ ഒ പി കോഡ് പാസ് ചെയ്യും. 0 ഉം 1 ഉം 6 ഉം 0 ആക്കി സെറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ അതല്ലേ. അപ്പോൾ നമ്മളങ്ങനെ അതിന് ശേഷം നമ്മളപ്പോൾ ഫെച്ച് ചെയ്തു. ഇനി നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ 0xxx00 കണ്ടില്ലേ, അതായത് നമ്മൾ ചെയ്തത് എന്താണ്, 6th പൊസിഷനും 0 ആക്കി സെറ്റ് ചെയ്തു. 1st പൊസിഷനും 0th പൊസിഷനും 0 ആക്കി സെറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫെച്ച് റൂട്ടീൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക, 0xxx00. അപ്പോൾ 0 ഉം 1 ഉം 6 ഉം നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്തു. 2 to 5 അവിടെ എന്താണോ ഓപ്പറേഷൻ അതിൻ്റെ ആ ബൈനറി നമ്പർ പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫെച്ച് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ്, ഒരു എഫക്റ്റീവ് അഡ്രസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മളിപ്പോൾ എഫക്റ്റ് ഇ എ വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ആഡ് ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ എന്താണോ പി സി പ്രോഗ്രാം കൗണ്ടർ എടുത്തിട്ട് നമ്മൾ എ ആർക്ക് പാസ് ചെയ്യും, അതാണ് എഫക്റ്റീവ് അഡ്രസ്സ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ എയറിലെത്തി. ഓക്കെ, നമ്മൾ മുന്നേ കുറേ നമ്മൾ ആ ആരോ മാർക്ക് വെച്ച് ചെയ്തതാണ് കേട്ടോ സിമ്പിൾസായിട്ട്. അപ്പോൾ ഞാനത് വീണ്ടും പറയുകയാണ്, എക്സിക്യൂഷൻ ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഇവിടെയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം പി സിത്തെ കണ്ടൻറ്റ് എടുത്തിട്ട് എ ആർക്ക് പാസ് ചെയ്തു. അപ്പോൾ നമുക്ക് അഡ്രസ്സ് ഗെറ്റ് ചെയ്തു. അപ്പോൾ ആ അഡ്രസ്സ് നമ്മൾ എവിടെ പോയി ഫൈൻഡ് ഔട്ട് ചെയ്യണം, മെമ്മറി പോയിട്ട് ഈ എഫക്റ്റീവ് അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഡാറ്റനെ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷനെ ടേക്ക് ചെയ്തു. എന്നിട്ട് അത് കൊണ്ടുവന്ന് നമ്മൾ ഡാറ്റ രജിസ്റ്ററിൽ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഡാറ്റ രജിസ്റ്ററിൻ്റെ ഈ കണ്ടൻറ്റും അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റും കൂടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അഡീഷൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ പാസ് ചെയ്യും. ഓക്കെ, അതാണ് എക്സിക്യൂഷനിൽ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഫെച്ച് റൂട്ടീനിൽ ജമ്പ് ചെയ്യും. അവിടെയാണ് ജമ്പ് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. ജമ്പ് ചെയ്ത് വീണ്ടും ഫെച്ച് റൂട്ടീനിൽ എത്തിയിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്യും, ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ജമ്പ് ചെയ്യും അല്ലെങ്കിൽ മൂവ് ചെയ്യും നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻക്ക്. എന്നിട്ട് വീണ്ടും ഫെച്ച് റൂട്ടീൻ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മളൊരുപാട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ സൈക്കിളൊക്കെ വെച്ചതൊക്കെ പഠിച്ചതാണ്. എങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാണിക്കാനാണ് ഇപ്പോൾ റിപ്പീറ്റേഷൻ ഇവിടെ കണ്ടില്ല, എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുന്ന ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ പല വേസിൽ പറയുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിംബോളിക് മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോഗ്രാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, കൺട്രോൾ മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ള മൈക്രോ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പോലും അവിടെയും ആ ഇൻസ്ട്രക്ഷൻ സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ വീണ്ടും പറയുന്നത്. അപ്പോൾ ഒക്കെ ലിങ്ക്ഡാണ് പരസ്പരം. അപ്പോൾ നമ്മൾ ആ തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞിട്ട് അന്നേ പറഞ്ഞിട്ടുണ്ട് അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, കാരണം ലാസ്റ്റ് കമ്പ്യൂട്ടർ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ആകെ പണികോളും. അപ്പോൾ ഇപ്പോൾ മൈക്രോ പ്രോഗ്രാമിൻ്റെ ഏരിയ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കൺഫ്യൂസ്ഡായി വരും. അപ്പോൾ അന്നന്ന് പഠിച്ചവർക്ക് കുഴപ്പമുണ്ടാവില്ല, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ, ഒരു പ്രശ്നമില്ല, ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളങ്ങനെ എക്സിക്യൂഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളുടെ ഒരു മൈക്രോ പ്രോഗ്രാം, സിംബോളിക് മൈക്രോ പ്രോഗ്രാം ഇതാണ്. അഥവാ മൈക്രോ പ്രോഗ്രാം എക്സാമ്പിൾ നല്ലായിരുന്നു ഹെഡിങ്. ഇപ്പോഴാണ് നമ്മൾ ആ മൈക്രോ പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ എത്തിയത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് ഞാനിപ്പോൾ ഈ എക്സാമ്പിൾ ഇട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇവിടെ ഇത്രയും പറഞ്ഞിട്ടാണ് നമ്മളുടെ മൈക്രോ പ്രോഗ്രാം എക്സാമ്പിൾ നമ്മൾ എത്തിയത്. ഇനി നിങ്ങൾക്ക് ഈ ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ ഫീൽഡുകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതേപോലെ എന്തൊക്കെയാണ് നമ്മൾ ഇല്ലേ. നിങ്ങൾ ആ വീഡിയോ ഞാൻ ഇപ്പോൾ ഇതുവരെ എടുത്ത് എനിക്ക് ഷുവറാണ് നിങ്ങളത് വെച്ച് അത് കറക്റ്റ് നിങ്ങളെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൈക്രോ പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ കറക്റ്റ് മനസ്സിലാവുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. മാത്രമല്ല ഇവിടെ ഫീൽഡുകളും കൊടുത്തിട്ടുണ്ട്, ലാബിൽ മൈക്രോ ഓപ്പറേഷൻ CDBR AD എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ലാബിൽ എന്താണോ ആഡ്, അപ്പോൾ ഇതിലുള്ള ഓരോ ഈ ആഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കുമ്പോൾ അതാണ് ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ. ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ആണ്. സ്റ്റോർ, എക്സ്ചേഞ്ച്, അതൊക്കെ ഓരോ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇങ്ങനത്തെ സെറ്റ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളുടെ ഒരു സിംബോളിക് മൈക്രോ പ്രോഗ്രാം. ഓക്കെ,
അപ്പോൾ ഇതാണ് ഒരു സിംബോളിക് മൈക്രോ പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ. ഫസ്റ്റ് ലാബിൽ കൊടുത്തു, ആഡ് കൊടുത്തിട്ട് കോളൻ ഇട്ടു, അതൊക്കെ നമ്മൾ ആ ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഷൂഡോ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഒ ആർ ജി, ദെൻ നോപ്പ് ഉണ്ട്. നോപ്പ് നമുക്ക് വേണമെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്ന് കാണിക്കാനാണ്. പിന്നെ റീഡ് ഉണ്ട്, പിന്നെ ആഡ് ഉണ്ട്. അങ്ങനെ എഫ് വണ്ണും എഫ് ടുവും എഫ് ത്രീ നമ്മളിവിടെ ചെയ്തു. എന്നിട്ട് നമ്മുടെ സി ഡി ഉണ്ട്, ഐ ഉണ്ട്, യു യു എന്ന രണ്ട് നമ്മൾ സിമ്പിൾസ്, സ്റ്റാറ്റസ് ബിറ്റാണ്, അതൊക്കെ നമ്മൾ പാസ് ചെയ്തു. ദെൻ ബ്രാഞ്ച് ചെയ്തു, കോള് ജമ്പൊക്കെ ചെയ്തു. ദെൻ അഡ്രസ്സിൽ ഫീൽഡ് പോയിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഫെച്ച്. അപ്പോൾ എന്താണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ സിമ്പിൾ പാസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ബ്രാഞ്ച്, ഓവർ, സ്റ്റോർ, എക്സ്റ്റെൻഡ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് ജസ്റ്റ് മൈക്രോ പ്രോഗ്രാമിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇതാണ് മൈക്രോ പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ. നിങ്ങൾക്കൊരു മൈക്രോ പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ വെച്ച് ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരിക്കലും ഇത് വെച്ച് കോഡ് ചെയ്യാനോ മൈക്രോ പ്രോഗ്രാം ജനറേറ്റ് ചെയ്യാനോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയണം എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ലേ? ദെൻ ഫെച്ച് ഇൻഡയറക്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസാണ്, ഇതൊക്കെ ഇതാണ്. അപ്പോൾ ഒരു മൈക്രോ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഇന്നലെ തുടങ്ങിയ ക്ലാസ് മൈക്രോ പ്രോഗ്രാമിൽ നമ്മൾ ഇപ്പോഴാണ് എത്തിയത്. കാരണം കുറേ ഫിഗറും കുറേ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉണ്ടായതുകൊണ്ട്, കൺഫ്യൂസ്ഡ് ഏരിയ ആയതുകൊണ്ട് എനിക്ക് ഒറ്റയടിക്ക് ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇന്ന് എത്തിയത് നമ്മൾ മൈക്രോ പ്രോഗ്രാമിൽ. ഇനി നമ്മളുടെ ബൈനറി റെപ്രസെൻറ്റേഷൻക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? സിംബോളിക് റെപ്രസെൻറ്റേഷൻ, ഒരു യൂസർ അല്ലെങ്കിൽ നമുക്ക് മാനുവലി മനസ്സിലാവുന്ന ഒരു മൈക്രോ പ്രോഗ്രാമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. കാരണം ഇതുവരെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ലേ. ഇനിയാണ് നമ്മൾ കമ്പ്യൂട്ടർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ്. ഇപ്പോഴും കമ്പ്യൂട്ടർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, പക്ഷേ കമ്പ്യൂട്ടർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അസംബ്ലർ യൂസ് ചെയ്യണം. അസംബ്ലർ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സിംബോളിക് മൈക്രോ പ്രോഗ്രാമിനെ എടുത്തിട്ട് നമ്മൾ ബൈനറി ഫോർമാറ്റിക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സിംബോളിക്കായിട്ടുള്ള നമ്മൾ എഴുതിയ നമ്മളുടെ പ്രോഗ്രാമിംഗ് മൈക്രോ പ്രോഗ്രാം നമുക്ക് ഈസി ടു റീഡാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അതെടുത്തിട്ട് നമ്മളൊരു അസംബ്ലർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യണം. അല്ലാതെ ഒരിക്കലും നമ്മുടെ കൺട്രോൾ മെമ്മറിക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഈ സിംബോളിക് മൈക്രോ പ്രോഗ്രാം എടുത്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പറഞ്ഞല്ലോ 128 വേർഡ്സ് ആണ് അതിൻ്റെ കപ്പാസിറ്റി എങ്കിൽ അത് ഓരോന്ന് ബിറ്റായിട്ടാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കൺട്രോൾ മെമ്മറിക്ക് അകത്ത് ബിറ്റായിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ബിറ്റായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്താണ്, വെറും സീറോസും വൺസും മാത്രമേ അതിന് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്ത സിംബോളിക്കായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെയൊക്കെ അല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാമിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബൈനറി റെപ്രസെൻറ്റേഷൻ കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കൺട്രോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കൺട്രോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേബിളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു അസംബ്ലർ യൂസ് ചെയ്തിട്ടാണ് നമ്മളങ്ങനെ കൺട്രോൾ മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് ബൈനറി മൈക്രോ പ്രോഗ്രാം, കൺട്രോൾ മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ള ബൈനറി മൈക്രോ പ്രോഗ്രാം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ സിംബോളിക് മൈക്രോ പ്രോഗ്രാമിൻ്റെ ടേബിളാണ്. അത് കഴിഞ്ഞിപ്പോൾ പറയാൻ പോകുന്നത് ബൈനറി മൈക്രോ പ്രോഗ്രാമിൻ്റെ ടേബിളാണ്. കണ്ടോ, മൊത്തം സീറോസും വൺസും ആണ്. നമ്മൾ ആ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ഫസ്റ്റ് ഡെസിമൽ നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. ആഡിന്, ബ്രാഞ്ചിന്, സ്റ്റോറിന്, എക്സ്, ഇതൊക്കെ ഡിപ്പെൻഡ് ആണ്. കാരണം ഏത് ഇൻസ്ട്രക്ഷനാണ് എന്താണ് എപ്പോഴാണ് ആ യൂസർ പാസ് ചെയ്യുന്നത്, അത് അസംബ്ലർ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള ബൈനറിയാണോ വരുന്നത് അതായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക. കമ്പ്യൂട്ടർക്ക് അത് ആക്സസിബിൾ ആണ്, ഈസി ടു ആക്സസ് ആണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ കുറേ സീറോസും വൺസും, നമ്മൾ കുറച്ച് ടൈം എടുക്കും ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാനൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മൈക്രോ പ്രോഗ്രാം എക്സാമ്പിൾ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് ആണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ നോട്ട്സോ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നോട്ട്സ് പി പി ടി ഉണ്ടാക്കിയ നോട്ട്സ് ഞാൻ ഓൾറെഡി ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇനി അതെന്തെങ്കിലും ഒരു കംഫർട്ടല്ലാന്നോ അതോ അത് കംപ്ലീറ്റഡ് അല്ലാന്നോ, കാരണം അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ടും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ അത് കംഫർട്ടാണ് എന്ന് തോന്നുന്നവർ അത് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഞാൻ വീഡിയോ പറയുന്ന വെച്ച് എഴുതാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അതെല്ലാം ഞാൻ തന്നെ പി പി ടി വെച്ച് എലാബറേറ്റ് ചെയ്താൽ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. എനിക്ക് തോന്നുന്നു പി പി ടി വെച്ച് തന്നെ എലാബറേറ്റ് ചെയ്യാൻ കഴിയും, കാരണം നിങ്ങൾ കുറച്ചുകൂടെ നല്ല ഐഡിയ ഉള്ള കുട്ടികളല്ലേ. അപ്പോൾ പി പി ടി വെച്ചും ഇനി വീഡിയോ വെച്ചൊക്കെ നിങ്ങൾക്ക് അത് കൂടുതൽ എത്രയും എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയും എഴുതാം. അതും പോരാത്തവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു നോട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പി പി ടി. അതും ഞാൻ പോസ്റ്റ് ചെയ്യാം. പക്ഷേ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ വേസിൽ നിങ്ങൾ പഠിക്കുമ്പോൾ എനിക്കറിയില്ല, അതെല്ലാവർക്കും അത് ഗെറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ നോട്ടിൽ കണ്ടൻറ്റ് വേണം. ഓക്കെ, അതിന് ഏത് പ്രിസൈസ് ആയിട്ടുള്ള നോട്ടായാലും കുഴപ്പമില്ല, കറക്റ്റ് പോയിൻ്റ് മാത്രമേ ഉള്ളൂ. അത്രയും പെർഫെക്റ്റായി നോട്ട് എഴുതാൻ കഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെ എഴുതിക്കൊള്ളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ നോട്ട് എടുക്കുമ്പോൾ ആ കണ്ടൻറ്റുകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ പോകണം. പിന്നെ ഈ ടേബിളൊന്നും വരക്കണ്ട കേട്ടോ. അയ്യോ, ഈ ബൈനറി മൈക്രോ പ്രോഗ്രാമിൻ്റെ ടേബിളൊന്നും ആരെങ്കിലും വരച്ചു പോകരുത്, അല്ലെങ്കിൽ പറയാതെ ഒന്നും ഞാൻ ആരെങ്കിലും വരക്കുമെന്ന് കരുതിയിട്ടാണ്. എല്ലാവരും അല്ല, ഒരാളെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ടല്ലോ. അപ്പോൾ ഇത്തരം ടാബ്ലറ്റ്സൊന്നും, ഇങ്ങനത്തെ വലിയ ടാബ്ലറ്റ്സൊന്നും വരക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് കാര്യം, നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവണം, എക്സാമിന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ കഴിയണം, അത്രയാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോ പ്രോഗ്രാം എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിളൊക്കെ വേണമെങ്കിൽ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ, ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ആഡ് ഓപ്പറേഷൻ വെച്ചിട്ട് ബാക്കിയൊക്കെ നോപ്പാക്കിയൊക്കെ വിട്ട് വേണമെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫുൾ മാർക്ക് കെട്ടിയും.
ഒരു അര മാർക്ക് പോലും പോകുന്ന പ്രശ്നമില്ല. മറ്റേ ഈ അര മാർക്ക് പോകുന്നവരുണ്ട് പലരും. അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു പോയിന്റ് മിസ്സായി. അപ്പോൾ നമ്മൾ വായിക്കുന്ന ആളിപ്പോൾ വേറെ ആളാണല്ലോ വായിക്കുന്നത്. ആ വായിക്കുന്നതൊക്കെ എന്തോ ഒരു ഡിസ്കംഫേർട്ട് തോന്നും. അപ്പോൾ ഫുൾ മാർക്ക് ഇട്ട് കൊടുക്കാനില്ല. പക്ഷേ ചില ആൾക്കാർ കുറച്ച് എഴുതുന്നത് കറക്റ്റായിട്ട് കൺവേ ചെയ്യും പോയിന്റ്. അവർക്ക് ഒറ്റയടിക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ലല്ലോ. ഇൻ്റേണലിൻ്റെ ഫുൾ മാർക്ക് കിട്ടിയവരിൽ ചിലരിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തൊന്നും പറയാതിരുന്നത്. കറക്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചിലരുടെ സെമികോളം വരെ കറക്റ്റ് ഒരേപോലെ വന്നിട്ടുണ്ട്. ഒരു 3 നാൾ തൊട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വന്നു. എനിക്ക് ശ്രദ്ധിച്ചു ഞാനത്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സെമികോളൻ അടക്കം കറക്റ്റ് ഒരു ഇനീഷ്യലി എന്തോ ഒരു വേർഡിൻ്റെ അപ്പുറത്ത് കറക്റ്റ് സെമികോളം ഇട്ടവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനൊരു പ്രസക്തി ഇല്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ റിസൾട്ടിനെ കുറിച്ചൊന്നും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കോപ്പി പേസ്റ്റിംഗ് പരിപാടി എവിടെയെങ്കിലും നടന്നോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ അവരുടെ നമ്പറൊക്കെ റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. 3 പേര് തെറ്റ് കറക്റ്റ് അങ്ങനെ സെമികോളം ഒരേപോലെ വന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല, അതായത് ഇപ്പോൾ അവർക്ക് ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് മൈനസ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. അതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ എന്തോ നോക്കാം. ഇനി ഇങ്ങനത്തെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു. നോട്ട്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.